നമസ്കാരം. 2014 മുതൽ മോദിയുടെ ഒട്ടനവധി വാഗ്ദാനങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്നായിരുന്നു കർഷകർക്ക് ഉൽപാദന ചെലവിൻ്റെ പകുതിയിൽ അധികം ലാഭമായി ലഭിക്കും എന്ന വാഗ്ദാനം. കേട്ടിട്ട് നല്ല കാര്യമായി തോന്നുന്നു അല്ലെ? അത് കഴിഞ്ഞ് 2016 പറഞ്ഞത് കർഷകർക്ക് 6 വർഷത്തിൽ വരുമാനം ഇരട്ടിച്ചു കൊടുക്കുമെന്നായിരുന്നു. വരുമാനം ഇരട്ടിക്കുന്നത് പിന്നെ സർക്കാരിൻ്റെ പൊതുവായ പല്ലവിയായി മാറി. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ കുറച്ച് പുതിയ സ്കീം ഉണ്ടാക്കി. അതോടൊപ്പം പഴയ സ്കീമുകൾ പുതുക്കുകയും ചെയ്തു. പുതുക്കിയ സ്കീമുകളിൽ ഒന്നായിരുന്നു PM ആശാ സ്കീം, അതായത് പ്രധാനമന്ത്രി അന്നദാത്ത ആയ സംരക്ഷൺ അഭിയാൻ. പയർവർഗ്ഗങ്ങളും ഓയിൽ സീഡുകളും ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുടെ വരുമാനം സംരക്ഷിക്കാനുള്ള സ്കീമാണ് ആശാ സ്കീം. ഈ സ്കീം പ്രഖ്യാപിച്ചത് 2018 സെപ്റ്റംബറിൽ ആയിരുന്നു. അതായത് 2019 ഇലക്ഷന് 7 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ 15,000 കോടി രൂപയോളം ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട് എന്നായിരുന്നു അവർ അവകാശപ്പെട്ടത്. ഇതേക്കുറിച്ചുള്ള സർക്കാരിൻ്റെ പ്രസ് റിലീസിൽ സർക്കാർ പറഞ്ഞത് നമ്മുടെ അന്നദാതാവിനോടുള്ള സർക്കാരിൻ്റെ കമ്മിറ്റ്മെൻറ്റും ഡെഡിക്കേഷനും പ്രതിഫലിച്ചാണ് ഈ സ്കീം എന്നായിരുന്നു. ഹരിയാണയിൽ വെച്ച് മോദി ഈ സ്കീമിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെ: കർഷകർ MSPയിൽ സംഭരണം ചോദിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ ഇതാ അവരുടെ ആഗ്രഹം ഞങ്ങൾ പൂർത്തീകരിക്കുന്നു. പഴയ പാട്ട് പുതുക്കി മാഷപ്പ് ചെയ്താണ് എന്ന് അപ്പോഴും വിട്ടുപറഞ്ഞില്ല. മോദി സർക്കാർ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായിരുന്ന സ്കീമാണ് പുതുക്കിയത്. അതായത് UPA കാലത്ത് കോൺഗ്രസ് കൊണ്ടുവന്ന സ്കീം. കേന്ദ്ര ഏജൻസികൾ അതിൻ്റെ കീഴിലാണ് 1,000 കോടി വില മതിക്കുന്ന ഓയിൽ സീഡുകളും അതേപോലെ തന്നെ പയർവർഗ്ഗങ്ങളും നേരിട്ട് കർഷകരുടെ കയ്യിൽ നിന്നും വാങ്ങുന്നത്. അതിലാണ് 2 പുതിയ ഘടകങ്ങൾ ചേർത്തത്. ഒന്ന്, ഓയിൽ സീഡ് കർഷകർ മിനിമം താങ്ങുവിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുകയാണെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം ക്യാഷ് ആയി കൊടുക്കണം. 2, സ്വകാര്യ കമ്പനികളെ കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ MSPയിൽ വാങ്ങിപ്പിക്കുക. ഈ പുതുക്കിയ സ്കീം കർഷകർക്ക് ഇരട്ടി വരുമാനം എന്ന സ്ട്രാറ്റജിയിൽ PM ആശയുടെ പേരിൽ ഇറക്കി. പക്ഷെ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിന്റെ ഡേറ്റ റിവ്യൂയിൽ കാണിക്കുന്നത് എന്തെന്നാൽ 2018 അവസാന മാസങ്ങളിലാണ് ഈ സ്കീമിന്റെ ചെലവ് കണ്ടിട്ടുള്ളൂ. അതേപോലെ തന്നെ 2023 അവസാന മാസങ്ങളിലാണ് ഈ സ്കീമിന്റെ ചെലവ് കണ്ടിട്ടുള്ളത്. അതായത് 2019-2024 ലോക്സഭ ഇലക്ഷൻസ് അടുക്കുമ്പോഴാണ് ഇവർ ഈ പണം പുറത്തെടുത്തിട്ടുള്ളൂ. ഈ സ്കീമിന്റെ ടോട്ടൽ ഔട്ട്ലേ എന്ന് വെച്ചാൽ 15,000 കോടി രൂപയായിരുന്നു. ആ 15,000 കോടി രൂപയിൽ നിന്നും ആദ്യ 6 മാസങ്ങളിൽ ഇവർ ഓയിൽ സീഡ് കർഷകർക്ക് വേണ്ടി ചിലവാക്കിയത് 4,721 കോടി രൂപയാണ്. അതിൽ നിന്നും ലോക്സഭ ഇലക്ഷന് 2 മാസം മുൻപാണ് 70% തുക സർക്കാർ ചെലവാക്കിയത്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അടുത്ത ഫൈനാൻഷ്യൽ ഇയറിന് വേണ്ടി, അതായത് 2019-20 വേണ്ടി മോദി വാഗ്ദാനം ചെയ്തത് 1,500 കോടി രൂപയാണ്. 2019 മെയ്യോടുകൂടി മോദി വീണ്ടും പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്തു. പക്ഷേ ഇപ്പോൾ ഈ സ്കീമും അതിൻ്റെ ഉപഭോക്താക്കളും അവഗണിക്കപ്പെടുകയാണ്. വാഗ്ദാനം ചെയ്ത 1,500 കോടിയിൽ നിന്നും ചെലവാക്കിയത് ആകെ 20.8%, അതായത് 313 കോടി രൂപ മാത്രമാണ്. പദ്ധതിയുടെ മുൻവർഷത്തെ ചെലവിൽ നിന്ന് 93% വെട്ടിക്കുറച്ചത്. എന്നാൽ ഇതൊന്നും ഒന്നുമല്ല. 2020-21, 2022-23 ഈ വർഷങ്ങളിൽ സർക്കാർ 1 രൂപ പോലും ഈ പദ്ധതിക്ക് വേണ്ടി ചെലവാക്കിയില്ല. 2023 മുതൽ 2024 വരയ്ക്കുള്ള ബഡ്ജറ്റ് സർക്കാർ തീരുമാനിച്ചത് 1,00,000 രൂപയായിരുന്നു. അതെ, കേട്ടതിൽ തെറ്റൊന്നുമില്ല, 1,00,000 രൂപ മാത്രം. പക്ഷെ ചെലവാക്കിയത് 2,200 കോടി രൂപയാണ്. പദ്ധതിക്കുള്ള ബഡ്ജറ്റ് തീരുമാനിച്ചതിന് ശേഷമാണ് ഇലക്ഷൻസ് ആണ് എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ എന്താണ് ചെയ്യുക? ബഡ്ജറ്റിന് അപ്പുറത്തുള്ള തുക പദ്ധതിക്ക് വേണ്ടി ചെലവാക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രം നടപ്പാക്കുന്ന പദ്ധതിയാണ് PM ആശാ സ്കീം. കർഷകരെ മണ്ടന്മാരാക്കുന്ന പദ്ധതി.
പഴയ പാട്ടുകൾ മാഷപ്പാക്കി പുതിയ രീതിയിൽ ഇറക്കിയാൽ കാര്യം നടക്കുമെന്ന് കരുതിയെങ്കിൽ അത് നടക്കില്ല. പഴയ പദ്ധതികൾ പിന്നെയും എടുക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ ആ പദ്ധതികൾ നടപ്പാക്കാനെങ്കിലും ശ്രമിക്കുക. എലക്ഷൻസ് വരുമ്പോൾ കർഷകരുടെ വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം നടപ്പിലാക്കിയാൽ പോരാ.